എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള 5-in-1 ടോർട്ട് കേക്ക് അഥവാ ചോക്ലേറ്റ് ഡ്രീം കേക്ക് ആണ്. ശരിക്കും നമുക്കിത് വീട്ടിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഓവനിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 5-in-1 ടോർട്ട് കേക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പൊ ഈ ഒരു ഡ്രീം കേക്കിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക കേട്ടോ. ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ വെള്ളമേ ഒന്നും കാണാൻ പാടില്ല, വെള്ളമേ കൊണ്ടെങ്കിൽ നമ്മൾ തുടച്ചു കളയുക. ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചുറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചേരുവകളെല്ലാം തന്നെ മിക്സിയിലിട്ട് ഇതുപോലെ നമ്മൾ അടിച്ചിട്ടെടുക്കുന്നതിന് പകരം ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാന്നാണ് കേട്ടോ. അപ്പൊ ഇതാണ്ടല്ലേ, നല്ല പോലെ തന്നെ മിക്സിയിൽ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വടിച്ച് ഫുള്ളായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിന്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളിതൊന്ന് അരിച്ചിട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അളവിൽ ഇതുപോലെ പാലാണ്. പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള പാലാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് തന്നെ തണുപ്പ് പോയതിനു ശേഷം വേണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ കേക്കിനുള്ള ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലുള്ള റൗണ്ട് അടപ്പുള്ള പാത്രം നമുക്ക് കേക്കിൻ്റെയൊക്കെ ഐറ്റംസ് വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. സാധാരണ നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഈ ഒരു പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം വലുപ്പവും നീളമുള്ള റൗണ്ട് ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് കേട്ടോ. അപ്പം ഈ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെയൊക്കെ ഒരു ടിന്നിലേക്ക് നമുക്കൊരു കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ ഈ ഒരു പാത്രത്തിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ കട്ടൊന്നും ചെയ്യാതെ കറക്റ്റ് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. കറക്റ്റ് വലുപ്പമാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു ട്രെയിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ബാറ്റർ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കേക്കിന്റെ ഒരു ബാറ്റർ ഇതിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്യാനാണ്. ഞാനിപ്പോൾ ഇവിടെ ഓവനിൽ വെച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഗ്യാസ് അടുപ്പില്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ അടികട്ടിയുള്ള അലുമിനിയത്തിൻ്റെ പാത്രം ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാനാണ്. ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡും ഇറക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന പാത്രമാണ് കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ മൂടി വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ മൂടിൽ ഹോളുകളൊന്നും തന്നെ ഇല്ല. ഇനി അഥവാ നിങ്ങൾ എടുക്കുന്ന ഈ നോൺ സ്റ്റിക്കിൻ്റെ മൂടിയിൽ ഹോളുള്ളതാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കണം. ആവി ഒട്ടുന്നതിനെ പുറത്തേക്ക് പോകരുത്. ഒരുപാടങ്ങ് തീ കുറയ്ക്കാൻ വേണ്ട, എന്നാൽ തീ ഒരുപാട് കൂടി കിടക്കാനും പാടില്ല. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിന് ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ അടുക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇത് ബേക്കായി വരും. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് നോക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 20 മിനിറ്റ് അടുക്കാറായപ്പോഴാണ് ഈ ഒരു കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി നോക്കുക. അവിടെ ഇവിടെ ആയിട്ട് സ്റ്റിക്ക് ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നെങ്കിൽ കേക്കിൻ്റെ ഒരു ഉള്ളക്കം വെന്ത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്കിനി വെള്ളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് അതിന് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു പഞ്ചസാരയൊക്കെ പൂർണ്ണമായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇതിലൊന്ന് തിളച്ച് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അപ്പം തന്നെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു കേക്കിൻ്റെ ഒരു ചൂടൊന്ന് പോയതിന് ശേഷം ഇതുപോലെ സൈഡ് കത്തിക്കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ നമുക്കൊരു ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റിയേക്കാം കേട്ടോ. ഈ ഒരു കേക്ക് ഞാൻ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 6 ഇഞ്ചിൻ്റെ തന്നെ 2 ടിന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു 2 ടിന്നിലേക്കും ഒരു കേക്ക് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 എണ്ണത്തിലായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 5-in-1 ടോർക്ക് കേക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ചോക്ലേറ്റ് എല്ലാം പ്രീമിയം ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഏത് ചോക്ലേറ്റ് ആണോ ഉള്ളത് ആ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒരു 2 പീസ് ഒരു 40 ഗ്രാം ഉണ്ട് കേട്ടോ. ഒരു 40 ഗ്രാം ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും ഒരു 40 ഗ്രാം ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഓരോന്നും ഒരു 20 ഗ്രാം വെച്ചിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഒരു 20 ഗ്രാം വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും ഒരു 20 ഗ്രാം ഇതുപോലെ ചെറുത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടുവെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഉള്ളത് കൊണ്ട് ഇതുപോലെ നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് ഇത് ഉരുകി വരും. ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് സാധാരണ ഡബിൾ ബോയിൽ ചെയ്യത്തില്ല, ആ ഒരു രീതിക്ക് വേണം ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 20 ഗ്രാം വെച്ചിട്ട് 40 ഗ്രാം ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടില്ല, ആ ഒരു ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ഉരുകി വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കാട്ടോ അത്യാവശ്യം. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് മോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മാക്ടോപ്പിൻ്റെ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇനി നിങ്ങൾ എടുക്കുന്നത് മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കേക്കിനൊക്കെ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ ഒരുപാട് ഇതങ്ങ് സ്റ്റിഫ് ആക്കേണ്ട കേട്ടോ. കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്ന ഒരു പരുവത്തിന് വേണം നമ്മളിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ചേർത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് കണ്ടില്ല, ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്ന ഈ ഒരു പരുവത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു സെക്കൻഡ് ലെയറായിട്ട് ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലെയർ ഇതുപോലെ നമ്മളിന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു 3-ാമത്തെ ലെയർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസെൻസും 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഡ്രീം കേക്ക് ഇപ്പം അങ്ങ് ട്രെൻഡിങ് ആയതാണെങ്കിലും ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതിൽ സാധാരണ ചെയ്യുന്നത് കൊക്കോ പൗഡറും അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഇതുപോലെ കോൺഫ്ലോറും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ പുഡിങ്ങിനൊക്കെ ആക്കി എടുക്കുന്ന ഒരു പരുവത്തിന് സാധാരണ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇപ്പം നമ്മളൊരു വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കോൺഫ്ലോറും ഉപയോഗിക്കുന്നത് മാത്രമുള്ള വ്യത്യാസം. ഇത് എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഓരോന്ന് നമ്മൾ 40 ഗ്രാം എടുത്ത് വെച്ചിട്ടുള്ള ടോട്ടൽ 80 ഗ്രാം ഇതുപോലെ ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഇതിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ചോക്ലേറ്റ് ഇതുപോലെ ഫുള്ളായിട്ട് മെൽറ്റായി വന്നാൽ ഇനി നമ്മളിത് ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത്, അപ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാവുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ബട്ടറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറി വന്നതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വിസ്കോ കൊണ്ട്. ഇത് ചെറുതായിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തൊരു ലൂസ് പരുവത്തിന് നമ്മളിത് ആക്കിയെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു ലെയറും ഏകദേശം ഒരു 4-5 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചൊന്ന് ഉറച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു മിക്സറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാന്നാണ് കേട്ടോ. നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ 3-ാമത്തെ ഈ ഒരു ലെയർ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 മിനിറ്റോളം നമുക്കൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് 4-ാമത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചോക്ലേറ്റും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 4-ാമത്തെ ഒരു ലെയറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, നല്ല തിളച്ച വെള്ളം. ഇതുപോലെ ചെയ്യാൻ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ആ ഒരു രീതിക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാനാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 40 ഗ്രാം അളവിൽ മിൽക്ക് ചോക്ലേറ്റും ഇതുപോലെ 3 ഘട്ട ഡെയറി മിൽക്കും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ഡെയറി മിൽക്കും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുകി വന്ന് കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ചോക്ലേറ്റ് നല്ല ലൂസാക്കി നമ്മൾ എടുക്കണം. അപ്പോൾ 4-ാമത്തെ ലെയർ ആയിട്ടുള്ള ആ ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ചൂടും കുറഞ്ഞതിന് ശേഷം ആ ഒരു 3-ാമത്തെ ലെയർ ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3-4 മിനിറ്റോളം ഒന്ന് ഫ്രീസറിൽ വെച്ചിരുന്നല്ലോ, അതൊന്ന് ഉറച്ചതിന് ശേഷം 4-ാമത്തെ ലെയർ ആയിട്ട് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് വളരെ തിൻ ആയിട്ടുള്ള ലെയറായിട്ട് നമുക്കിതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് കട്ടി ഉണ്ടാകാൻ പാടില്ല,
വളരെ തിന്ന ലെയറായിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് കേക്കിലും നാലാമത്തെ ലെയറായിട്ടൊരു മിൽക്ക് ചോക്ലേറ്റ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിൽക്ക് ചോക്ലേറ്റ് നമുക്കൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം നമ്മളൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഈ ഒരു ലെയർ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ലെയറും ഇതിലൊന്ന് ഉറച്ച് വന്നതിന് ശേഷം അഞ്ചാമത്തെ ലെയറായിട്ട് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഒരിക്കലും ഒരുപാട് കൂടിപ്പോകരുത്, വളരെ കുറച്ച് മാത്രം, എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് കവറാകുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു 5-in-1 ടോട്ട് കേക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് കുറച്ചും കൂടി നല്ല തണുപ്പോട് കൂടിയിട്ട് കഴിക്കണമെങ്കിൽ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഫ്രീസറിൽ ഒരിക്കലും വെക്കണ്ട, ഫ്രിഡ്ജിൽ താഴെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ തണുത്ത് വന്നതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് കഴിക്കാനാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്ക് തന്നെയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലെങ്കിലും നമ്മളിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ചോക്ലേറ്റ് ഡ്രീം കേക്ക്. ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അള്ളാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.